ശ്രീനാരായണ പരമഗുരവേ നമ. ശിവരാത്രിയുടെ ആ മഹത്വം ആസ്വദിച്ചുകൊണ്ട് മംഗളസ്വരൂപിയായ ഭഗവാന്റെ അങ്കണത്തിൽ ഭഗവാന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അനുഗ്രഹത്തെ ഏറ്റുവാങ്ങാനായി ഉപവിഷ്ടരായിരിക്കുന്ന ദൈവസന്തതികളെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സന്യാസി സഹോദരന്മാരെ എല്ലാവർക്കും ശിവരാത്രിയുടെ എല്ലാ നന്മ നിറഞ്ഞ ആശംസകളും ആദ്യമായി നേരുകയാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് അക്ഷരങ്ങൾ കുറച്ച് വാക്കുകൾ കുറച്ച് പറഞ്ഞാൽ മതി എന്നുള്ള ഒരവസരം കിട്ടി. അതുകൊണ്ടാണ് ദേശപ്രസംഗം മറ്റുമൊക്കെ അവസാനമാക്കുക. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം, എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. ധൃതിയുള്ളവരൊക്കെ പോകട്ടെ. എന്തായാലും ശിവരാത്രിയല്ലേ, ഉറങ്ങാതിരിക്കുന്നവർ ഭക്തർ ഈ സന്നിധാനത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് അധ്യക്ഷൻ്റെ ഉപക്രമവും ഉപസംഹാരവും ഒന്നിച്ചാക്കാം എന്ന് വിചാരിച്ചു. 131 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ശിവരാത്രിയാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോഴാണ് മഹാഗുരുവിൻ്റെ ത്യാഗത്തെ, മഹാഗുരുവിൻ്റെ അവതാര ഉദ്ദേശത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. മഹാത്യാഗത്തിൻ്റെ ഫലമായി അങ്ങ് അരുവിപ്പുറത്ത് കൊടിതൂക്കി മലയിലും നദിയുടെ തീരത്തെ ഗുഹകളിലും ഒക്കെ ധ്യാനത്തിനൊക്കെ ശേഷമാണ് 1888 ആ മഹാശിവരാത്രി ദിവസം ഭഗവാൻ ശിവകരമായ മംഗളസ്വരൂപിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഒരു നിശ്ചയത്തോടു കൂടിയാണ് അരുവിപ്പുറത്തേക്ക് ഭഗവാൻ കടന്നു വന്നത്. താനും ഈ ജഗത്തും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള സത്യാന്വേഷണമാണ് നടത്തിയത്. അത് ഭാരതത്തിന്റെ തെക്കേ അറ്റത്തെ ഒരു ഗിരി ഗഹ്വരത്തെയാണ് ഭഗവാൻ ആശ്രയിച്ചത്. അതാണ് മരുത്വാമല. നമ്മളുടെ സംസ്കാരത്തിന്റെ, പുരാണത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെയ്യുന്ന നമ്മൾ മരുത്വാമലയെ നമുക്ക് കാണാം. കൈലാസത്ത് പരമശിവൻ ധ്യാന നിമഗ്നനായിരിക്കുന്ന ആ ഭാവം, അവിടേക്കാണ് കൈലാസത്തിന്റെ ഭാഗം കൂടിയായ മരുത്വാമലയുടെ ഗിരിസംഗ്രഹത്തെ ആ പിള്ളത്തടം ഗുഹയിലേക്ക് കടന്നു ചെന്നത് എന്ന് നമുക്കറിയാം.
ഭക്ഷണവും മറ്റ് ഭൗതിക കാര്യങ്ങളൊന്നും തന്നെ അവിടുത്തെ ചിന്തയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സത്യാന്വേഷണത്തെ അവിടെ ഒരു ദീപപ്രഭ എന്ന പോലെ തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ആത്മദർശനം ഭഗവാന്റെ ആ വാണികളിൽ കൂടി പറയുമ്പോൾ ആ ആനന്ദ സമുദ്രത്തിൽ ആറാടിയ ആ സന്തോഷ വാണി ആനന്ദക്കടൽ പൊങ്ങി താനീ ഭയന്നിതാ വരുന്നൊരു പോൽ എന്ന് പ്രഖ്യാപിക്കുകയാണ്. എവിടെ ഭഗവാന്റെ അനുഭൂതിയാകുന്ന ഗീതയിലൂടെ, സ്വാനുഭവ ഗീതയിലൂടെ. എന്നിട്ട് അവിടുന്ന് നേരിട്ട് അനുഭവിച്ചത് കണ്ട ആ വാർത്തകളെ അടുത്ത വരികളിലൂടെ ഗാനം ചെയ്യുകയാണ്. ആനന്ദക്കടൽ പൊങ്ങി താനീ ഭയന്നിതാ വരുന്നൊരു പോൽ ധ്യാനം കണ്ടതിലേറെ പാനം ചെയ്യുന്നു പരമഹംസജനം. തനിക്ക് മുമ്പുള്ള ഋഷിവര്യന്മാരും ആ പരയുടെ മാലിനെ നുകർന്ന് അങ്ങനെ ഒരു 10,000 ആണ്ട് ഒരു അല്പനേരം എന്ന പോലെ അനുഭൂതിയിൽ ആ ആനന്ദ സാഗരത്തിൽ ആറാടി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തെ ആണ് ഗുരു ഇങ്ങനെ പാടിയിരിക്കുന്നത്. അതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഗുരുവിന്റെ അനുഭൂതിയുടെ സന്ദർഭം തനിക്ക് മുമ്പുള്ള അഗസ്തീശ്വരൻ തുടങ്ങിയ അഗസ്തി മുനി തുടങ്ങിയവർ മരുത്വാമലയിൽ തപസ് ചെയ്തിരുന്നതാണ് ആ ചരിത്രം. അവരെയൊക്കെയായി അവർ ആ ആനന്ദം അനുഭവിക്കുന്ന ഗുരു നേരിട്ട് കാണുകയാണ് ഉൾക്കന്നുകൊണ്ട്. ആനന്ദക്കടൽ പൊങ്ങി താനീ ഭയന്നിതാ വരുന്നൊരു പോൽ ജ്ഞാനം കൊണ്ടതിലേറെ പാനം ചെയ്യുന്നു പരമഹംസജനം. അടുത്ത വരികളാണ് നാം ഓർക്കേണ്ട ഗുരുവിന്റെ ത്യാഗം. നാം പ്രാർത്ഥിക്കുന്നുണ്ട് ആയുസും വവസും ആ ആത്മതപസ്സും ഒക്കെ ബലി ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. ജനം ഇത് കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കുന്ന നിലയിൽ താൻ അനുഭവിച്ച ആ അനുഭൂതി ജനത്തെ അറിയിക്കണം, ജനം തെളിയണം, എന്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിപ്പിച്ച ഗുരു ജനത്തെ തെളിക്കുകയാണ് ചെയ്തത്. അവരെയൊക്കെ അന്ധതയിൽ നിന്നും അവരെ ഉദ്ധരിക്കുക എന്ന പരമമായ ലക്ഷ്യം. അതെ, ജനം ഇത് കണ്ടു തെളിയണം, അവരെ കാണിച്ചു കൊടുക്കുകയാണ്, താൻ അനുഭവിച്ചതിനെ കാണിച്ചു കൊടുക്കുകയാണ്. ജനം ഇത് കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കുമെന്ന നിലയിൽ ജനിക്കുക മരിക്കുക വീണ്ടും ജനിക്കുക മരിക്കുക ഇതല്ല നമ്മളുടെ കർത്തവ്യം എന്ന് ഒരു അവിടെ നമ്മെ ഓർമ്മിപ്പിച്ചതായി നാം കരുതണം. ദൈവദേശകത്തിന്റെ 10 ശ്ലോകം അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്, അതാണല്ലോ നമ്മെ പ്രാർത്ഥിപ്പിക്കുന്നത്. അക്ഷരം കൊണ്ട് നാക്കുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. നാം കാരുണ്യത്തിന്റെ ഭാഗമായി സാഹോദര്യത്തിന്റെ ഭാഗമായി വളർന്ന് സഹജീവികളിലും സർവജീവികളിലും കരുണ ചൊരിയുന്നവരായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ആനന്ദ സമരത്തിൽ എത്താൻ കഴിയുള്ളൂ. അതാണ് ആഴമേറും നിൻ മഹസാമാരി. അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? അതാണ് തുടർന്ന് മുൻപുള്ള ശ്ലോകങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ മരുത്വാമലയിൽ നിന്നും സംശീകരിച്ച, അല്ലെങ്കിൽ താനും ദൈവവും ജഗത്തും ഒന്നാണെന്നറിഞ്ഞ ആ മഹത്തായ ധ്യാനത്തെ പേറിക്കൊണ്ട്
ഗുരുത്വത്തെ പേറിക്കൊണ്ടാണ് അരുവിപ്പുറത്തേക്ക് വന്നത് എന്ന് നാം അറിയണം. അരുവിപ്പുറത്ത് വന്ന് ധ്യാനത്തിൽ നിമഗ്നനാകുകയായിരുന്നു. ഇവിടെ വെച്ച് ഭഗവാൻ വലിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയായിരുന്നു. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ശിലാസ്ഥാപനമാണ് 131 വർഷങ്ങൾക്ക് മുമ്പ് ആ മഹത്തായ ശിവരാത്രി മുഹൂർത്തത്തിൽ നിർവഹിക്കപ്പെട്ടത്. അതും നാം കാണണം. ചുമ്മാതെ വന്നിരുന്ന വേദികളിലൊക്കെ പറയാറുണ്ട്, ആറ്റിൽ മുങ്ങിയിരുന്നു ഒരു കല്ലെടുത്തോണ്ട് വന്ന് ഇത് ശിവനാണ് നിങ്ങൾ ആരാധിച്ചു കൊള്ളണം എന്ന്. അങ്ങനെയല്ല, നെയ്യാറിന്റെ ഈ അഗാധമായ ഗർത്തം ശങ്കരൻ കുഴി ഗുരു കല്ലെടുത്ത് കൊണ്ടുവന്ന് പ്രവേശിച്ചതിന് ശേഷമല്ല ശങ്കരൻ കുഴി എന്ന പേര് വന്നത്. ഈ പ്രദേശത്തിന് ശങ്കരൻ കാടെന്നായിരുന്നു പേര്. ഈ ആറ്റിലെ അഗാധമായ ഗർത്തത്തിന് ശങ്കരൻ കുഴി എന്ന് പേരായിരുന്നു. ഗുരുവിന് മാത്രം ജ്ഞാനദൃഷ്ടി കൊണ്ട് ലഭ്യമായതാണ് അവിടെ ഒരു ശങ്കരൻ ഉണ്ടെന്ന്. ആ ശങ്കരനെയാണ് ഭഗവാൻ ഉദ്ധരിച്ചെടുത്ത് ഇവരെ പ്രതിഷ്ഠിച്ചതെന്ന് നാം അറിയണം. അങ്ങനെ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ചെമ്പഴന്തിയിൽ വന്ന് അവതരിച്ചതാണോ നാരായണൻ? മരുത്വാമലയിലെ തപസ് കൊണ്ട് നാരായണ ഗുരുവായി ശ്രീ നാരായണ ഗുരുദേവനായി നാം ഇന്ന് ആരാധിക്കുന്ന ജഗദ്ഗുരു ശ്രീ നാരായണ ഗുരുദേവൻ 1888 ശിവരാത്രി ദിവസം ആ കാലത്തിന്റെ ആവശ്യകത അനുസരിച്ച് ധർമ്മ സംസ്ഥാപനം എന്ന ശിലയാണ് സ്ഥാപിച്ചത്. അവിടെയാണ് ഗുരുവിന്റെ ആ വലിയ പദ്ധതികളുടെ ശിലാസ്ഥാപനം നടത്തത്. എന്നിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് ആ പ്രഖ്യാപനവും ഇവിടെ എഴുതി വെച്ചത്. എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നാം ആവർത്തിക്കേണ്ട. എന്തായാലും മാതൃകാസ്ഥാനം അങ്ങനെയായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് 131 വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ഒരു തരത്തിൽ നമ്മളുടെ ദേശീയപാതയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ശിവരാത്രി ദിവസം ഓരോ ക്ഷേത്രത്തിൻ്റെയും ചുറ്റുവച്ച് ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങളും ആനയും അമ്പാരിയും എന്ന് വേണ്ട വെടിക്കെട്ടും കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ മാതൃകാസ്ഥാനമായി ശിവഗിരിമഠം കാത്തു സൂക്ഷിക്കുന്ന ഭഗവാൻ കൽപ്പിച്ചനുഗ്രഹിച്ച അരിയുപ്രം പ്രതിഷ്ഠയുടെ മഹത്വം നമുക്കിവിടെ കിട്ടുന്നത് അറിവാണ്. ഈ അവസരത്തിൽ ഈ വേദിയിൽ തന്നെ ഗുരുവിന്റെ മഹത്വത്തെയൊക്കെ ഒരുപാട് പ്രശംസിച്ചും കാലഘട്ടത്തിന്റെ ആവശ്യകത ഇനി വരുവരുന്ന ഘട്ടം ഗുരുവിന്റെ യുഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കടന്നുപോയി, എനിക്ക് മുൻപേ പ്രസംഗിച്ച ഈ പാവം ഗുരുഭക്തൻ മാത്രമാണ് ഈ മണ്ണിൽ അരിഞ്ഞു വീഴ്ത്തുന്ന മനുഷ്യ ശവങ്ങളെ പറ്റി പറഞ്ഞത്, മറ്റാരും ഇവിടെ പറഞ്ഞില്ല. നമ്മളുടെ കേരളത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നടക്കുന്നതൊക്കെ ഇവിടെ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പറഞ്ഞു, തമിഴ്നാട്ടിൽ പറഞ്ഞു. എന്തുകൊണ്ട് ഇവർക്ക് ആർക്കും നാക്ക് പൊങ്ങിയില്ല? ഇന്ന് ഇവിടെ ബ്രാഹ്മണൻ ആരെയും വെട്ടാറില്ല. ബ്രാഹ്മണൻ ആജ്ഞാപിച്ചാണ് മുമ്പ് വെട്ടിയതെങ്കിൽ അടിച്ചതെങ്കിൽ, ഇന്ന് ബ്രാഹ്മണനല്ല ആജ്ഞാപിക്കുന്നത്, നമുക്കെല്ലാം അറിയാം. രാഷ്ട്രീയ കൊലപാതകം ഇതല്ലേ നടക്കുന്നത്? അതും എടുത്തു നോക്കണം. ഈ കൊല്ലുന്നവനും കൊല ചെയ്യപ്പെടുന്നതിനും ആരാണ് എന്ന് നാം ആർത്തി. അവിടെയും അധകൃതൻ തന്നെ, സംശയം വേണ്ട. കഴിഞ്ഞ രണ്ട് ജീവന്മാരെ എടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എനിക്ക് യാദൃശ്ചികമായി പ്രതിപക്ഷ നേതാവിനെ ഒരു സന്ദർഭത്തിൽ കാണുവാനിടയായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി,
അദ്ദേഹം അവിടെ പോയിട്ട് അടുത്ത ദിവസം വന്നതാണ്. ആ ദാരുണ മരണത്തിന് കാരണഭൂതമായ ആ ഗ്രഹത്തിലേക്ക് ചെന്നത് സ്വാമി ഒറ്റമുറിയുള്ള ഒരു ചെറിയ വീട്. ഗുരുവിന്റെ ഫോട്ടോ ആ ചുവരിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ മരണത്തിന് ഇരയായ ആ കുട്ടിയുടെ അമ്മ ആ ഫോട്ടോയെ കണ്ടുകൊണ്ട് കാരുണ്യമായ ഭഗവാൻ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്, ഞങ്ങൾ ഗുരുവിനെ ആരാധിക്കുന്നവരാണ്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് കരയുന്നതായി പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഈ നടന്നതിലും അധക്രമം തന്നെയാണ് കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇതൊക്കെയാണ് നാം അറിയേണ്ടത്. ഇപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും പേരിനോടൊപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകം, അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും കൊലപാതകമല്ല എന്നുള്ളത്. ഇതായി രാഷ്ട്രീയ നേതാക്കന്മാരാരും പറയാറില്ല, ആരും തന്നെ നാക്കെടുത്ത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രഖ്യാപനങ്ങൾ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് വ്യക്തമാണ്, ഗുരുവിനെയും ഗുരുവിന്റെ അനുയായികളെയും വിട്ടുകൊണ്ട് കേരളം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭരണകർത്താക്കൾക്ക് കഴിയുകയില്ല എന്നുള്ളത് ഇവിടെ സംസ്ഥാനമായാലും കേന്ദ്രമായാലും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ അംഗീകാരമാണ് കേന്ദ്രത്തിൽ നിന്നായാലും ശ്രീനാരായണീയർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം എന്നൊന്നും പറയണ്ട. നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സിൻ്റെ ഒരംശം ഇങ്ങോട്ട് തരുന്നു എന്നേ ഉള്ളൂ. അതാണ് നാം അറിയേണ്ടത്. ഇനിയും രാഷ്ട്രീയ കൊലപാതകവും അതുപോലെ ഉള്ള കാര്യമൊക്കെ ഞാൻ പറയുകയുണ്ടായി. ഇതിനേക്കായാലും ദുഃഖകരമായ കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ശിവരാത്രി ദിവസം പറയേണ്ടി വന്ന ഒരു സന്ദർഭത്തും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ശ്രീനാരായണീയർ നിന്നു തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഞാൻ അത് പറയാതെ പോയാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ കുറ്റമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശിവഗിരിമഠത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യ പരമ്പരയെ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത്. അതിൻ്റെ സന്തോഷത്തിൻ്റെ അലകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ ഈ കേരളത്തിൽ അനേകം ശിവപ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളുടെ തിരുവനന്തപുരം ജില്ല, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല, വടക്കേ മലബാർ. ഇതിൽ നമുക്കറിയാം വടക്കേ മലബാർ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാടാണെന്നറിയാം. ഭഗവാൻ ശിവപ്രതിഷ്ഠ നടത്തിയ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ആ ക്ഷേത്ര സന്നിധിയിലാണ് ഭഗവാന്റെ ആദ്യത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതും എന്ന് നമുക്കറിയാം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ. ആ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉത്സവമൊക്കെ സമാപിച്ചത്. കഴിഞ്ഞ 17-ാം തീയതി ആയിരുന്നു അവിടെ കൊടിയേറ്റ് നടക്കേണ്ടത്. കൊടിയേറുന്നതും ശിവഗിരിമഠത്തിൻ്റെ തന്ത്രി സുഗതൻ തന്നെ. കഴിഞ്ഞ വർഷവും വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം കൊടിയേറ്റിന് ശിവഗിരിമഠത്തിൻ്റെ പ്രസിഡൻ്റ് ഞാൻ തന്നെയാണ് പോകുകയുണ്ടായത്. അവിടെ പോയപ്പോൾ തന്ത്രിയോടൊപ്പം തന്നെ ഞാൻ സ്നാനാദികളൊക്കെ നിർവഹിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച്
ഉത്തരവും ഒക്കെ ഇട്ട് സിഒവിൽ കയറി. കരുതിൽ മറ്റൊന്നുമല്ല, ഭഗവാന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ച ആ ദേവനെ ഒന്ന് പ്രണമിക്കുക എന്നുള്ള സൗദ്ദേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു, ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയൊക്കെ അറിയണമെന്നുള്ളതും. നേരെ തന്ത്രിയോടൊപ്പം തന്നെ ശ്രീകോവിൽ കയറി, അവിടെ പൂജയൊക്കെ കഴിഞ്ഞു. അവിടുന്ന് കൊടിക്കൂറ പൂജിച്ച് ഇറങ്ങി ഞങ്ങൾ ഒന്നായി കൊടിമര ചുവട്ടിൽ വന്നു. അവിടെ സ്ഥിരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൊടിമരമാണ്. താന്ത്രിക വിധി അനുസരിച്ച് തന്ത്രി പൂജയൊക്കെ നടത്തി. എന്നിട്ട് കൊടിക്കയർ എൻ്റെ കയ്യിലേക്ക് തന്നു, ഞാൻ കൊടിയേറി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞു പോന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ ചില ശബ്ദങ്ങൾ എൻ്റെ കാതിലേക്ക് വന്നു. കൊടിയേറേണ്ട തന്ത്രിയാണ്, അത് സന്യാസിക്കുള്ളതല്ല. അത് കഴിഞ്ഞ കൊല്ലത്തെ, കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലമാണ് ആദ്യമായി എന്നെ അവിടേക്ക് ക്ഷണിച്ചത്. ക്ഷണിച്ച് അവിടെ ചെന്നത് ഗുരുവിൻ്റെ പ്രതിമ പ്രതിഷ്ഠിച്ചതിൻ്റെ വാർഷികത്തിനായിട്ട് ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ നടയിൽ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ അകത്തേക്ക് കടന്നു, ശ്രീകോവിലല്ല, ചുറ്റും പ്രദക്ഷിണം ചെയ്ത് വെളിയിലിറങ്ങി. അപ്പോൾ ഒരാൾ പറയുകയാണ്, അവൻ ഷർട്ട് ഇട്ടുകൊണ്ടാണ് കയറിയത്. ഞാൻ പറഞ്ഞു, നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം, കഴിഞ്ഞ വർഷമാണ് കൊടിയേറ്റ് ഇത് നടക്കേണ്ടായി. ഈ വർഷവും കൊടിയേറ്റിൻ്റെ അടുത്ത ദിവസം സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അന്ന് സമയമില്ല, കൊടിയേറ്റിന് വന്നോളാം എന്ന് കാലേക്കൂട്ടി ശിവഗിരിയിൽ പ്രതിനിധികൾ വന്നപ്പോൾ അറിയിച്ചിരുന്നു. പക്ഷേ അവർ പ്രോഗ്രാമിലൊന്നും പേരൊന്നും വെച്ചില്ല. എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. കൊടിയേറ്റിന് ഏതാനും ദിവസം, 2-3 ദിവസം മുമ്പ് ഒരു രക്ഷയുടെ കത്ത് വരികയാണ്. ജഗന്നാഥ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു ലെറ്ററാണ്. ശിവഗിരിമഠം പ്രസിഡന്റ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ജഗന്നാഥനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇത്രയും കാലമായി, ഇക്കാലം അത്രയും ക്ഷേത്രത്തിൽ ആരും ഷട്ടിട്ടുണ്ട് കയറിയിട്ടില്ല. രണ്ടാമത്തെ കുറ്റം, കഴിഞ്ഞ വർഷം ക്ഷേത്ര ശ്രീകോവിലിൽ കയറി, തന്ത്രിമാരെല്ലാവരും ഇതുവരെയും കയറിയിട്ടില്ല. അടുത്ത കുറ്റം, കൊടിയേറി, തന്ത്രിയെല്ലാവരും കൊടിയേറിയിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം മഹാഭാവമാണ് ചെയ്തിരിക്കുന്നത്. അതിലെ വാചകങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കുറെ കൂടെ കത്തും. മഹാഭാവിയായിരിക്കുകയാണ് എന്ന് ആർക്കെഴുതിയിരിക്കുന്നു? ശിവരിമഠത്തിലെ പ്രസിഡന്റല്ല, ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ജ്ഞാനോദയ യോഗം എന്നാണ് ആ അവിടുത്തെ ഭരണ കർത്തൃത്വം വഹിക്കുന്ന സമിതിയുടെ പേര്. ജ്ഞാനോദയ യോഗത്തിൻ്റെ പ്രസിഡന്റ് എഴുതിയിരിക്കുന്നു. അതിൻ്റെ കോപ്പി ശിവഗിരി മഠത്തിൽ പ്രസിഡന്റ് അയച്ചു തന്നിരിക്കുന്നു, പാപിയായ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, താന്ത്രിക വിധി അനുസരിച്ച് ഒരു പ്രതിഷ്ഠ നടത്തിയാൽ, വിഗ്രഹപ്രതിഷ്ഠ നടത്തിയാൽ, ആ പ്രതിഷ്ഠാകർത്താവാണ് തന്ത്രി. പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ട്. ആരാണോ പ്രതിഷ്ഠ നടത്തുന്നത് ആ പ്രതിഷ്ഠാകർത്താവാണ് തന്ത്രി. വൈദികൻ ചെയ്യുന്ന തന്ത്രിയാവില്ല. വൈദികൻ ചെയ്യുന്ന ആൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തന്ത്രിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ജഗന്നാഥ ക്ഷേത്രം, ഗുരുവിന് ശേഷം ആ അവകാശം നിലനിൽക്കുന്നത് ഗുരുവിൻ്റെ ശിഷ്യപരമ്പരയ്ക്കാണ്. ആ ശിഷ്യപരമ്പരയിലെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് അവിടെ കൊടിയേറ്റത്. ഇത് മഹാപാപമായിട്ടാണ് ഞാനിത് പറഞ്ഞു വന്നത്.
ഇവിടെ നമ്മളെ രാഷ്ട്രീയ കൊലപാതകവും മത ജാതി കൊലപാതകവും ഒക്കെ നടക്കുന്നുവെന്ന് കേരളത്തെയും ഭാരതത്തെയും ഒക്കെ നാം ഇത് വിമർശിക്കുമ്പോൾ, ശ്രീനാരായണയിൽ വന്നിരിക്കുന്ന അപഥസഞ്ചാരത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ഭാരതം ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷനെ പരമോന്നത ബഹുമതി തന്നെ ആദരിക്കുമ്പോൾ ശ്രീനാരായണീയർ ആദരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുരുവിൻ്റെ പരമ്പരയ്ക്ക് അവകാശം നിഷേധിച്ചാൽ ഗുരുവിനെ നിഷേധിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഗുരുനിന്ദയായിട്ട് നിൽക്കുന്നത്. ഇവിടെ പ്രസംഗിക്കുന്നവരൊക്കെ ഓരോന്ന് പ്രഖ്യാപിക്കാറുണ്ട്, പറയാറുണ്ട്. ഗുരു അരുതെന്ന് പറഞ്ഞിട്ടുള്ള ജാതിയെപ്പറ്റി എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങളാരും ജാതി പറഞ്ഞുകൂടാന്ന് പറയുന്നു. അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ദുരന്തമായിരിക്കുന്ന ഒന്നാണ് മദ്യം. ഇവരാരും അതിനെപ്പറ്റി പറയാറില്ല. ഇവിടെ ആരെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ വീടുകൾ തോറും അത് ഒഴുക്കാനുള്ള വിദ്യയാണ് നടത്തുന്നത്. അതുകൊണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ പ്രവൃത്തി നാമെല്ലാം കണ്ണ് തുറന്ന് കാണണം എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന് വിശദീകരണമായി ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശാന്തിരാൻ സ്വാമി, ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭരണകർത്താവ് പ്രസിഡന്റിന് കത്തയച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ ആയിട്ടും അതിന് മറുപടി തന്നിട്ടില്ല. ഇതിനിടയിൽ പല വ്യക്തിത്വങ്ങളും ഈ വാർത്ത അറിഞ്ഞിട്ട് നമ്മോട് അന്വേഷണം നടത്തുകയുണ്ടായി, അവരുമായി സംസാരിക്കും എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇതുവരെയും ശിവഗിരി മഠത്തിൽ നിന്നും അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് മറുപടി ഉണ്ടായിട്ടില്ല. ഈ 131-ാമത് ശിവരാത്രി ദിവസം തൊട്ട് മുമ്പ് നടന്ന ഈ കഴിഞ്ഞ 17-ാം തീയതി അവിടെ കൊടിയേറി ഉത്സവം ആറാട്ടോടുകൂടി സമാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇത് മാത്രമല്ല, ഗുരു ഘോഷിച്ചിട്ടുള്ള മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ ശിവഗിരി മഠത്തിനെ, ഗുരുവിൻ്റെ പരമ്പരയെ, ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പോക്കാണ് നടന്നു വരുന്നത് കൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് നിങ്ങളെ അറിയിച്ചുകൊണ്ട് വല്ല പ്രയോജനമോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാതിരിക്കാം. എന്നാലും മഠത്തിനിത് പുറത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പുണ്യവേളയിൽ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി ഗുരുവിൻ്റെ അനുയായികൾ കൂടി കടന്നു വരുന്നത് എത്ര നിർഭാഗ്യകരമായിരിക്കുന്നു എന്ന് പറയുവാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിച്ചത്. ആരെയും ആരുടെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിനല്ല. ഓം ശ്രീ